നമസ്കാരം ഫ്രണ്ട്സ് ടെക്ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ചെന്നൈ സൂപ്പർ കിങ്സും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലുള്ള ഐ പി എൽ മാച്ചിൻ്റെ പ്രിവ്യൂസും പ്രിഡിക്ഷൻസാണ് സോ എന്ന് ഇന്നലത്തെ പറഞ്ഞതുപോലെ തന്നെ ടൂർണമെൻ്റിൻ്റെ ക്ലോസിങ് സ്റ്റേജസ് ആണ് ഇത് ഫോർട്ടി നയന്ത് ഐ പി എൽ മാച്ചാണ് ഇനി ഇന്ന് നടന്ന മാച്ച് മുംബൈ ഇന്ത്യൻസിൻ്റെ മാച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ പേഴ്സണൽ ഇൻവ്യൂഷൻ വെച്ചിട്ട് ഞാൻ ഒരു പ്ലെയറിനെ എടുത്ത് പറഞ്ഞിരുന്നു സൂര്യകുമാർ യാദവ് സൂര്യകുമാർ യാദവ് തന്നെയായിരുന്നു ടോപ്പ് പെർഫോമർ അല്ല അല്ലാന്നുണ്ടെങ്കിൽ ഗെയിം ചേഞ്ചർ സോ ഇത്തരം ടിപ്പുകൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ കാണാനായിട്ട് പറയുന്നത് ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ഞാൻ ഗ്രൂപ്പിൽ എന്തെങ്കിലും ഒരു ടീമോ ടിപ്പോ ഇടുന്നതിന് പകരം നിങ്ങൾ വീഡിയോ ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു കാര്യം മനസ്സിലാക്കുക കാരണം ഞാൻ വീഡിയോയിൽ ഒരു പ്ലെയറിനെ ചുമ്മാ ഇതാണ് ജി എൽ എന്നുള്ള രീതിയിലല്ല പറയുന്നത് പല വീഡിയോ ഇടുന്ന ആൾക്കാരും ജസ്റ്റ് ഇതാണ് ജി എൽ ക്യാപ്റ്റൻ എന്നേ പറയത്തുള്ളൂ എന്തുകൊണ്ടാണ് ഞാൻ ജി എൽ ക്യാപ്റ്റൻ ഇടുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വീഡിയോ മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യണം ക്ലിയർ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ കേൾക്കണം എന്ന് സോ എനിവേ ഞാൻ പറഞ്ഞ പോലെ ടൂർണമെന്റ് ക്ലോസിംഗ് സ്റ്റേജസ് ആണ് ആണ് അപ്പോൾ എസ് എൽ നമ്മൾ കളിക്കുമ്പോൾ ഒത്തിരി അധികം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ വന്നേക്കാം ചിലപ്പോൾ ഹൈ ലോസ് ആയിരിക്കും ചിലപ്പോൾ ഹൈ ഹ്യൂജ് പ്രോഫിറ്റ് ആയിരിക്കും സോ നിങ്ങൾ ഇതെല്ലാം മുന്നിൽ കണ്ടിട്ട് വേണം കളിക്കാനായിട്ട് ഇന്നത്തെ മാച്ച് ഞാൻ സ്പെഷ്യലി എടുത്ത് പറഞ്ഞു ഹൈ റിസ്ക്കാണ് വീഡിയോയിൽ ഞാൻ പ്ലീസ് നോട്ട് എന്നുള്ള രീതിയിൽ റെഡിൽ റെഡ് കളറിൽ തന്നെ മാർക്കുകയായിരുന്നു നിങ്ങൾ കളിക്കരുത് എസ് എൽ കളിക്കരുത് നിങ്ങൾക്ക് ഇന്ന് മനസ്സിലായി കാണും എന്തുകൊണ്ട് ഞാൻ എസ് എൽ കളിക്കരുതെന്ന് പറഞ്ഞിട്ട് കാരണം റിസ്കിൻ്റെ ഇഷ്യൂസ് ഒരുപാടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആരെയും മാറ്റാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കൊണ്ടിക്കോക് എ ഡി വില്യേഴ്സ് വിരാട് കോഹ്ലി ഇത്രയും ടോപ്പ് പെർഫോമേഴ്സിനെ മാറ്റാമെന്നുള്ളത് അത്രയും ഈസിയായുള്ള ഒരു കാര്യമല്ലേ എസ് എൽ അതുകൊണ്ടാണ് പ്രോബലി ഞാൻ എസ് എല്ലിൽ മാറ്റിയിട്ട് ജി എൽ കളിക്കാൻ പറഞ്ഞത് സോ ജി എൽ കളിച്ചവർക്ക് ഒത്തിരിയധികം പ്രോഫിറ്റ് കിട്ടിയെന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നു സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ സോ ടിപ്പിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ആയിരിക്കും ഫസ്റ്റ് ടീം ഈ ഒരു ടി ട്വൻ്റി സീസണിൽ നിന്ന് എലിമിനേറ്റ് ആവുന്നത് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഫൈനൽ കളിച്ച ഒരു ടീം ആദ്യം തന്നെ എലിമിനേറ്റ് ആയി ഓക്കെ പക്ഷേ അവർക്ക് ഹാപ്പി ആവുന്ന കുറച്ച് മൊമെൻസ് ഉണ്ട് ആർ സി ബി ആയിട്ടുള്ള മാച്ചിൽ അവർ എട്ട് വിക്കറ്റിനാണ് ദുബായിൽ അവരെ തോൽപ്പിച്ച് തോൽപ്പിച്ചത് ഓൾ റൗണ്ട് പെർഫോമൻസ് ആയിരുന്നു ബാറ്റിങ്ങിലാണെങ്കിലും ബൌളിങ്ങിലാണെങ്കിലും ഫീൽഡിങ്ങിനാണെങ്കിലും എല്ലാം സോ അവരി കളിക്കാൻ പോകുന്നത് കൊൽക്കട്ട നൈറ്റ് റൈഡേഴ്സാണ് ഇനി അവർ തമ്മിലുള്ള ലാസ്റ്റ് എച്ച് ടു എച്ച് മാച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി എസ് കെ 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 ആറുമായിട്ട് തോറ്റായിരുന്നു ഇനി കെ കെ ആറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കെ കെ ആർ ഒരു വിൻ അനിവാര്യമാണ് ടോപ്പ് ഫോറിലെത്താൻ വേണ്ടി ഒയിൻ മോർഗൻ്റെ ടീം മൊത്തത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എയ്റ്റ് വിക്കറ്റ് ഡിഫീറ്റ് ആയിട്ടാണ് വരുന്നത് കിങ്സ് ഇലവൻ പഞ്ചാബുമായിട്ട് സോ ഈ ഒരു മാച്ച് അവർക്ക് ഡു ഓ ഡേ മാച്ച് ആണ് പക്ഷെ ഒരു കാര്യം ഞാൻ എടുത്ത് പറയാം റിസ്ക് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഒറ്റ ടിപ്പാണ് സി എസ് കെക്ക് ഇനി മുന്നും മിന്നും നോക്കാനില്ല ബാക്കിയുള്ള ടീംസിനെ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഡിഫീറ്റ് ചെയ്ത് അവരുടെ ചാൻസസും കളഞ്ഞു കുളിക്കാം എന്നുള്ള രീതിയിലായിരിക്കും അവരിനി കളിക്കാൻ പോകുന്നത് കാരണം അവർക്ക് ഇനി ഒന്നും നഷ്ടപ്പെടാനില്ല കെ കെ ആറിനെ സംബന്ധിച്ച് ഒരുപാട് അധികം നഷ്ടപ്പെടാനും ഉണ്ട് സോ പ്രഷർ ഓൺ കെ കെ ആർ ആൻഡ് നോ അബ്സുലൂട്ട്ലി നോ പ്രഷർ ഫോർ ചെന്നൈ സോ ആ ഒരു കാര്യം ആലോചിക്കുക ജി എല്ലെ ഈ ഒരു ടിപ്പ് മന്ത്ര നിങ്ങളെടുക്കുക പിച്ചിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പിച്ചായിട്ടാണ് എനിക്ക് തോന്നുന്നത് ബാറ്റിങ്ങിലാണെന്നുണ്ടെങ്കിൽ ടൂ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റീൻ റൺസാണ് എടുത്തിരിക്കുന്നത് എഗെൻസ് ഡൽഹി ക്യാപിറ്റൽസ് എസ് ആർ എച്ച് സോ സ്പിന്നേഴ്സിന് അതുപോലെ തന്നെ ഡീസൽ പർച്ചേസ് കിട്ടിയിട്ടുണ്ട് റഷീദ് ഖാൻ മൂന്ന് വിക്കറ്റാണ് കിട്ടിയിരിക്കുന്നത് അത് മാത്രമല്ല ഏഴ് രണ് മാത്രമാണ് നാല് ഓവറിൽ നിന്ന് കൊടുത്തിരിക്കുന്നത് സോ രണ്ട് ടീമിനും സ്ട്രോങ് ബൗളിംഗ് അറ്റാക്ക് ഉള്ളതുകൊണ്ട് തന്നെ അവരും ബാറ്റിംഗ് ഫസ്റ്റ് ആയിരിക്കും എടുക്കാൻ പോകുന്നത് കാരണം ഡിഫെൻഡ് ചെയ്യാനായിരിക്കും നോക്കുന്നത് ഫസ്റ്റ് ബാറ്റിംഗിൽ നിങ്ങൾ കണ്ടതാണ് സാഹയും വാണ്ടർ ചേർന്ന് അടിച്ചു പൊട്ടിച്ചത് പക്ഷേ എപ്പോഴും അതുപോലെ ആവാം ആവണം എന്നില്ല ആ ഒരു ഇൻറ്റൻറ് അത് എപ്പോഴും അനിവാര്യമാണ് ടോപ്പ് പെർഫോമൻസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സാംകുടാനയാണ് ഞാൻ പറയാൻ പോകുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിൽ കൺസിസ്റ്റൻ്റ് ആണ് കാരണം സൂപ്പർ കിങ്സിന്റെ ഒരു പോസിറ്റീവ് എന്ന് പറയാനുണ്ടെങ്കിൽ അത് സാം സാംകുടാൻ തന്നെയാണ് പെർഫോംഡ് ഡീസൻലി വിത്ത് ദ ബാറ്റ് ആൻഡ് ബോൾ അപ്പോ കഴിഞ്ഞ മാച്ചിൽ മൂന്ന് വിക്കറ്റാണ് എടുത്തിരിക്കുന്നത് ആർ സി ബിയിൽ ഒരു ബിലോ പോർ സ്കോറിലേക്ക് എടുത്തിരിക്കുന്നതിൻ്റെ മേജർ കാര്യം സാം കുടാനാണ് ഇനി സാം കുടാൻ നൂറ്റി എഴുപത്തി മൂന്ന് റൺസാണ് എടുത്തിരിക്കുന്നത് അവവറേജ് ആൻഡ് സ്ട്രൈക്ക് ട്വൻറ്റി വൺ പോയിൻറ്റ് സിക്സ് ടു ആൻഡ് വൺ തേർട്ടി സിക്സ് ഡീസൻ്റാണ് ഓൾ റൗണ്ട് എന്നുള്ള രീതിയിൽ അവരുടെ ലീഡർ വിക്കറ്റ് ടീക്കറും കുടാൻ തന്നെയാണ് തേർട്ടീൻ വിക്കറ്റ്സ് സോ ചെന്നൈ സൂപ്പർ കിങ്സിനെ സന്തോഷിക്കാനുള്ള ഒരു പേര് സാം കുടാനാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ എനിക്ക് തോന്നുന്നത് സുനിൽ നാരായണനായിരിക്കും നല്ലവണ്ണം പെർഫോം ചെയ്യാൻ പോകുന്നത് കാരണം പുള്ളി ബോളിങ്ങിൻ്റെ കാര്യത്തിൽ അത്രയും എഫക്റ്റീവ്നെസ് ഇപ്പം തോന്നുന്നില്ല പക്ഷേ കേക്കാൻ്റെ പ്ലാനിൽ തിരിച്ചു വന്നതിന് ശേഷം സുനിൽ നറയൻ ഇസ് ഓൾവേസ് ദെയർ സോ ഹിസ് ഇൻ ഗുഡ് വിദം ഒരു ഡൗട്ടും ഇല്ല സോ ഈ ഒരു ലാസ്റ്റ് ടൈം സി എസ് കെക്ക് അതിലുള്ള മാച്ച് ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു ഇനി സുനിൽ നറയൻ ആയിരിക്കും ചിലപ്പോൾ ഒരു ട്രംപ് കാർഡ് ആവാൻ പോകുന്നത് വി ക്യാൻ ഹോപ്പ് സോ ഓവർ ഹെഡ് ടു ഹെഡ് കാര്യം നോക്കുകയാണെങ്കിൽ ഇരുപത്തിനാല് എണ്ണം കളിച്ചു അതിൽ അഡ്വാൻറ്റേജ് സി എസ് കെ ആണ് പതിനാലും അതുപോലെ കെ ആർ ഒമ്പതും ന്യൂട്രൽ വിനുവിന്റെ കാര്യം നോക്കുവാണെങ്കിൽ അവിടെയും കെ കാനാണ് അഡ്വാൻറ്റേജ് സി എസ് കെ സീറോ ആണ് അവിടെ ഫസ്റ്റ് ഇന്നിങ് സ്കോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ സെവൻറ്റി ത്രീ ആണ് ട്വന്റി മാച്ചസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചേസിംഗ് ടീമിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഏഴ് എണ്ണം ജയിച്ചു ലോസ്റ്റ് പതിമൂന്ന് സോ പ്രൊഡിക്ഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കൊൽക്കത്ത നൈഡേഴ്സ് ആണ് നമ്മൾ സേഫ് ചാൻസസ് ജയിക്കാൻ നമുക്ക് തോന്നുന്നത് കാരണം കൊൽക്കത്ത നൈഡേഴ്സിന് ജയിച്ച പറ്റത്തുള്ള ഡു ഔട്ട് മാച്ചാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ടിപ്പ് സി എസ് കെക്ക് ഒന്നും നോക്കാനില്ല എന്നുള്ളൊരു ടിപ്പ് നിങ്ങൾ മനസ്സിൽ വയ്ക്കുക ന്യൂസിനാര്യം പറയുകയാണെങ്കിൽ ആൻഡ്രഡൽ ലാസ്റ്റ് ത്രീ മാച്ചസിൽ ഇഞ്ചറിയായിട്ട് ഔട്ട് ആയിരുന്നു പക്ഷേ റെക്കോഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ യാതൊരു കൺഫർമേഷനും ഇല്ല പക്ഷേ ലങ്ക പ്രീമിയർ ലീഗിൽ നിന്ന് പുള്ളി പുൾട്ട് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പുള്ളി ഇപ്പോഴും ഇഞ്ചറിയിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല എന്നുള്ളതാണ് സ്ട്രാറ്റജി കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മാച്ച് നമ്മൾ കണ്ടതാണ് ആർ സി ബിക്ക് എതിരെയുള്ള ആ ഒരു വിന്നിൽ അനി ഇമ്പോർട്ടൻ ആയിട്ടുള്ള ഒരു ബൗളിംഗ് പെർഫോമൻസ് എടുത്തിരിക്കുന്ന ഇമ്രാൻ വിക്കറ്റ് ഒന്നും കിട്ടില്ല എന്നുണ്ടെങ്കിലും പിന്നെ മിച്ചൽ സാനർ രവീന്ദ്ര ജഡേജ ഇതെല്ലാവരുടെയും പെർഫോമൻസ് കാരണമാണ് വിരാട് കോഹ്ലിയും എബിഡി വ്യൂഴ്സും ഒരിക്കലും അടിക്കാൻ പറ്റിയില്ല മിഡിൽ ഓവേഴ്സിനെ സ്ട്രഗിൾ ചെയ്തത് ഇത്രയും ബൗളേഴ്സിൻ്റെ ഒരു റീസൺ കൊണ്ടാണ് ഇനി അറ്റ്ലീസ്റ്റ് ടു ഓഫ് ദി ത്രീ സ്പിന്നേഴ്സ് റൈറ്റ് ഹാൻഡേഴ്സ് നിന്ന് ബോൾ ടേൺ എവേജ് ചെയ്യാനുള്ള കെപ്പാസിറ്റിയുള്ള ആണ് സോ നൈറ്റ് റൈഡേഴ്സിന് ഈ ഒരു ത്രെഡ് മാറ്റാനായിട്ട് ഒരു കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതായത് നിതീഷ് റാണയെ നമ്പർ ത്രീയിലോട്ടും മാറ്റുക രാഹുൽ ത്രിപ്പതിയെ നമ്പർ വണ്ണിലോട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഓയിൻ മോർഗൻ സുനിൽ നേരൻ എല്ലാം ബാറ്റിംഗ് നമ്പർ ഫോർ എന്നുള്ള രീതിയിൽ വയ്ക്കുക കാരണം ഈ ഒരു മിക്സ്ചർ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഈ ഒരു ടാക്ടിക്സ് ചിലപ്പോൾ വില പോകത്തില്ല കാരണം മിച്ചൽ സാൻഡർ ആണെന്നുണ്ടെങ്കിലും രവീന്ദ്ര ജഡേജ ആണെന്നുണ്ടെങ്കിലും ഇമ്രാൻ താഹർ ആണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ഹാൻഡേഴ്സ് വരുമ്പോൾ അത്രയും ആവാൻ ചാൻസ് ചാൻസസ് ഇല്ല സോ ഒരു റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് കോമ്പിനേഷൻ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെയാ ടാക്കിൾ ഇറ്റ് ഇനി അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു എക്സ്ട്രാ ബാറ്റ്സ്മാനെ കളിപ്പിക്കാനുള്ള ചാൻസസ് ഉണ്ട് കാരണം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ റിംഗു സിംഗ് എന്ന് പറയുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ ആയിട്ടുള്ള ഒരു പ്ലയറാണ് ഹാർഡ് ഹിറ്റിംഗ് ബാറ്റ്സ്മാൻ ആണ് സോ ഇതുവരും ഒരു സീ സീസണിൽ കളിച്ചിട്ടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമലേഷ് നെഹ്റു കുട്ടിയോ പ്രസൂദ് കൃഷ്ണയോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കുൽദീപ് യാദവനെയൊക്കെ മാറ്റിയിട്ട് കളിക്കാനുള്ള ചാൻസസ് കൂടുതലാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കെ കെ ആറിന് മൊത്തത്തിൽ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് എന്നുള്ള രീതിയിൽ പോകാം കാരണം ഈ ഒരു അപ്രോച്ച് കൊണ്ട് തന്നെയാണ് അവർക്ക് ഡൽഹി ക്യാപിറ്റൽസിനെതിരെ നല്ലൊരു സ്കോർ എടുക്കാൻ പറ്റിയത് ദോ കിങ്സ് ഇലവൻ പഞ്ചാബിനെതിരെ അത്രയും ഒരു ബാറ്റിംഗ് ടെപ് അവർക്കില്ലായിരുന്നു അതുതന്നെയാണ് അവരെ ഹേർട്ട് ചെയ്തത് സോ ഒരു എക്സ്ട്രാ ബാറ്റ്സ്മാനെ എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കൗണ്ടർ അറ്റാക്കിംഗ് ഫാഷന് കുറച്ചും കൂടെ സെക്യൂരിറ്റി കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് ദിനേഷ് കാർത്തിക്ക് ഈ ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഫസ്റ്റ് ടെൻ ഓവേഴ്സ് ദിസ് സീസൺ നോക്കുകയാണെങ്കിൽ ഹി ഹാസ് കോട്ട് ഫോർട്ടി എയ്റ്റ് റൺസ് ഇൻ എയ്റ്റ് ഇന്നിംഗ്സ്റ്റ് ആവറേജ് ഓഫ് സിക്സ് ആൻഡ് ടെസ്റ്റ് സ്ട്രൈക്ക് ഓഫ് സെവൻറ്റി ടു ഇനി സെക്കൻഡ് ഹാഫ് ഓഫ് ദി ഇന്നിംഗ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹി ഹാസ് കോർഡ് ഹൺഡ്രഡ് റൺസ് ഇൻ ഫോർ ഇന്നിംഗ്സ് അറ്റ് തേർട്ടി ത്രീ പോയിന്റ് ത്രീ ത്രീ ആൻഡ് വൺ സെവൻറ്റി ഫൈവ് പോയിൻറ്റ് ഫോർ ഫോർ ഡീസൻ്റാണ് സെക്കൻഡ് ഹാഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ഷേ സെക്ക നൈറ്റ് റൈഡേഴ്സ് കൂടുതലും പുള്ളിയെ ബാറ്റ് ചെയ്തിപ്പിച്ചിരിക്കുന്നത് നമ്പർ ഫോറാണ് ലാസ്റ്റ് ടു ഗെയിംസ് നോക്കുകയാണെങ്കിൽ പക്ഷേ എനിക്ക് തോന്നുന്നത് പുള്ളിയുടെ പെർഫോമൻസ് വരുന്നത് കുറച്ചും കൂടി ഡൗൺ ആണ് നിങ്ങൾ ദഹാസ് ട്രോഫി ടി ട്വൻറ്റിയൊക്കെ നിങ്ങൾ കണ്ടതാണ് പുള്ളിയെ ഏറ്റവും താഴെ അടക്കുമ്പോഴാണ് കൂടുതൽ പെർഫോമൻസ് വരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഒരു സോളിഡ് ക്യാമിയ പെർഫോമൻസ് എന്നുള്ള രീതിയിൽ സോ നറയനും മോർഗനും താഴെ കഴിഞ്ഞാൽ പുള്ളിയുടെ സ്ട്രൈക്ക് റേറ്റ് ക്ലോസ് ടു വൺ എയ്റ്റി എയ്റ്റ് പോയിന്റ് എയ്റ്റ് എയ്റ്റ് ആണ് അതുപോലെ ആവറേജ് ഫോർട്ടി ടു പോയിന്റ് ഫൈവ് സെവാണ് ലാസ്റ്റ് ഫൈവ് ഹവേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത് സോ ദിനേഷ് കാർത്തിങ്ങനെ കുറച്ചുകൂടെ താഴെ അടക്കാനുള്ള ചാൻസസ് കൂടുതലാണ് സ്റ്റാറ്റ്സിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ടൈം വൺസ് അഗൈൻ ഫോൺ നറയൻ വേസസ് ധോനി നറയൻ അറുപത്തിയൊന്ന് ആണ് ധോണിക്ക് അടിച്ചിരിക്കുന്നത് വിത്തൌട്ട് കൺസീഡിംഗ് എ ബൗണ്ടറി ഹി ഹാസ് ജസ്റ്റ് ഗിവൺ അവേ തേർട്ടി റൺസ് ഡിസ്മിസിങ് ഹിം വൺസ് കാരണം ധോനി ക്ലിയർലി സ്ട്രഗിൾ അഗൈൻസ്റ്റ് നറേൻ ഇനി അഫ് ഓൾ ദ ബൗളേഴ്സ് ഹവ് സെൻഡ് ഡൌൺ അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റി ബോൾസ് ടു ലെഫ്റ്റ് ഹാൻഡ് ബെസ്റ്റ് ഓൺ ദിസ് സീസൺ വനി ചക്രവർത്തി 10.83 പോയിന്റ് എയ്റ്റ് ത്രീ അതുപോലെ തന്നെ ജഡേജ വൺ ട്വൻറ്റി ഹാസ് ദ ബെസ്റ്റ് ആൻഡ് വേസ്റ്റ് ആവറേജസ് റെസ്പെക്ടീവിലി അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാരണം വരുണ് ചക്രവർത്തി നല്ല രീതിയിൽ തന്നെ ഞാൻ പെർഫോം ചെയ്തത് വനിത് ചക്രവർത്തിയുടെ എക്കണോമി റേറ്റ് ആണെങ്കിലും ആണ് ജഡേജയുടെ വേർസ്റ്റ് എക്കണോമി റേറ്റ് ആണ് ട്വൽവ് ഇനി നൈറ്റ് റൈഡേഴ്സിനും അതുപോലെ സൂപ്പർ കിങ്സിനും വേർസ്റ്റ് പവർ പ്ലേ സ്കോറിംഗ് റേയ്റ്റ് ആണ് നൈറ്റ് റൈഡേഴ്സിന്റെ സിക്സ് പോയിന്റ് എയ്റ്റ് സിക്സും അതുപോലെ തന്നെ സൂപ്പർ കിങ്സിന്റെ സിക്സ് പോയിന്റ് നയൻ വൺ ആണ് നൈറ്റ് റൈഡേഴ്സിന്റെ വേസ്റ്റ് സ്കോറിംഗ് റേറ്റ് ആണ് വേർസ്റ്റ് ആവറേജ് ആണ് ഈ ഒരു ഫേസിൽ നോക്കുകയാണെങ്കിൽ ട്വന്റി ടു പോയിന്റ് ഫോർ ഫൈവും ഫോളോഡ് ബൈ രാജസ്ഥാൻ റോയൽസ് ട്വന്റി ത്രീ പോയിന്റ് സിക്സ് സീറോ ആൻഡ് സൂപ്പർ കിങ്സ് ട്വന്റി ത്രീ പോയിന്റ് സെവൻ വൺ ഇനി നറയനെ കളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നറയന്റെ ത്രീ ഫിഫ്റ്റിയത്ത് ടി ട്വന്റി ഗെയിം ആണ് രവീന്ദ്ര ജഡേജു ഫിഫ്റ്റിയത്ത് ടി ട്വന്റി മാച്ചാണ് അതുപോലെ തന്നെ കുൽദീപിന്റെ ഹൺഡ്രറ്റ് മാച്ചാണ് സോ കുൽദീപിൻ്റെ കാര്യം ഡൗട്ടാണ് ബട്ട് നറയനും ജഡേജും പ്രൗബിൾ കളിക്കുക എന്നുള്ളതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരുടെയും ഒരു മൈൽ സ്റ്റോൺ മാച്ച് തന്നെയായിരിക്കുന്നത് ലൈക്കിൽ ഇല്ലപ്പെട്ട കാര്യം നോക്കുവാണെങ്കിൽ ഋതിരാജ് ഗേക്വാഡ് ഫാഫ് ടു പ്ലസിസ് അംബാട്ടായിഡു എം എസ് ധോണി എൻ ജഗദീശൻ രവീന്ദ്ര ജഡേജ സാം സാംകുടാൻ മിച്ചുൽ സാന്നർ ദീപക് ചഹാർ മോനു കുമാർ ആൻഡ് ഇമ്രാൻ താഹിർ കൊൽക്കത്തയാണെങ്കിൽ ശിവങ്കിൽ നിതീഷ്നാണ് രാഹുൽ ത്രിപാത്തി ദിനേശ് കാർത്തിക് ഓയിൻ മോർഗൻ സുനിൽ നറയൻ പാറ്റ് കമിൻസ് കമലേഷ് നഗർകുട്ടി ലോക്കി ഫർഗ്യൂസൺ വരുൺ ചക്രവർത്തി ആൻഡ് പ്രസിദ്ധ കൃഷ്ണ സോ സ്ക്വാഡ് നമുക്ക് നേരെ പോകുന്നതിന് മുന്നേ ടീമിന്റെ ഒരു കോമ്പിനേഷനിലേക്ക് പോവാം സോ വിക്കറ്റ് കീപ്പർ സെക്ഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ ധോനി കാർത്തിക് ആൻഡ് ജഗദീഷൻ ജഗദീഷിൻ്റെ ബാറ്റിംഗ് പൊസിഷൻ വളരെ താഴോട്ടാണ് അതുപോലെ തന്നെ ദിനേഷ് കാർത്തിക്കിന്റെ ഫോമും അത്ര അധികം കൺവീൻസിങ് അല്ല സ്മോൾ ലീഗിന് വേണ്ടി സോ അവൈലബിൾ ഓപ്ഷൻ ധോണിയും അതുപോലെ തന്നെ ധോണിയും സ്ട്രഗിളിംഗ് ആണ് ബട്ട് അവൈലബിൾ ഓപ്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത് എം എസ് ധോണിയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാർത്തിക്കിലോട്ട് പോകാം കുറച്ച് റിസ്കി ആയിരിക്കും രണ്ടും ഏകദേശം ഒരേ പെർഫോമൻസ് ആണ് പക്ഷേ ധോനിക്ക് കുറച്ച് ക്യാച്ചും സ്റ്റംപിങ് പോയിൻ്റ്സും എക്സ്ട്രാ കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ധോണിയിലേക്ക് പോകാം ബാറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഫാഫ് ടു പ്ലസസ് എത്രത്തോളം സ്ട്രഗിളിങ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കഴിഞ്ഞ മാച്ചിൽ ഒരു റീസെൻറ്റ് സ്റ്റാർട്ടുണ്ട് എനിവെ സി എസ് കെ ഒരു ബെസ്റ്റ് ബെസ്റ്റ് ബാറ്റ്സ്മാൻ തന്നെയാണ് ഫാഫ് ടു പ്ലസസ് സോ ഫാഫ് ടു പ്ലസിനെ ഞാൻ സെലക്ട് ചെയ്യുകയാണ് പിന്നെയുള്ളത് ശുഭങ്കിൽ കെ കെ ആൻറെ ബെസ്റ്റ് ബാറ്റ്സ്മാൻ ആണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എടുത്തു പറഞ്ഞു ശുഭംഗിൽ ക്യാൻ ബാറ്റ് റിയലിവെൽ അതുപോലെ തന്നെ പുള്ളി നല്ലവണ്ണം കളിച്ചു സോ ഗില്ലിനെ ഞാൻ അവിടെ ഇടുവാണ് അതുപോലെ അമ്പാട്ട് റൈഡും അംബാ റൈഡും കഴിഞ്ഞ കളിയിൽ നല്ല രീതിയിൽ തന്നെ സോളിഡ് പെർഫോമൻസ് കൊടുത്തു അലോങ് വിത്ത് ഋതുരാജ് ഗൈക്വാട്ട് സോ അമ്പാട്ട് റൈഡും ഞാൻ അവിടെ പെർഫോം ചെയ്യുവാണ് സോ സോഡ് ഞാൻ അവിടെ പിക്ക് ഇനി നിതീഷ് റാണാ നിതീഷ് റാണയാണ് ഞാൻ ഇവിടെ പിക്ക് ചെയ്യുന്ന അടുത്തൊരു ബാറ്റ്സ്മാൻ ഈവൻ ദോ നിതീഷ് റാണ റിസ്കിയാണ് എല്ലാവർക്കും അറിയാം കാരണം നിതീഷ് റാണ കഴിഞ്ഞ കളിയിൽ ഗോൾഡൻ ടെക്കാണ് അതിന് മുന്നേ കളിയിൽ നല്ലോണം പെർഫോം ചെയ്തു സോ നിതീഷ് റാണയുടെ പൊട്ടൻഷ്യൽ വെച്ചിട്ട് നല്ലോണം കളിക്കാൻ പെർഫോമൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്പർ വൺ നമ്പർ ത്രീ ഒക്കെ ആയതുകൊണ്ട് തന്നെ പെർഫോമൻസിന് ഗ്യാരണ്ടി ഉണ്ട് സോ നിതീഷ് റാണെ ഞാൻ ഇവിടെ പ്ലേസ് ചെയ്യുകയാണ് നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഋതുരാജ് ഗയ്ക്കുവാൻ ഇവിടെ പ്ലേസ് ചെയ്യാം സോ ഫോർ ദ ടൈം ബീങ് ഞാൻ നിതീഷ് റാണയാണ് ഇവിടെ ഇടാൻ പോകുന്നത് ഇനി ഓൾ റൗണ്ടേഴ്സിന് ഞാൻ മൂന്ന് പ്ലേഴ്സിനാണ് എടുത്തിരിക്കുന്നത് ഓൾറെഡി നാല് പ്ലേഴ്സ് എൻ്റെ പ്ലെയിങ് ലെവനിൽ വരും സാം ഖുറാൻ നറൈൻ അതുപോലെ സാനർ സാ നറയിൻ ഒരു ഇമ്പോർട്ടൻ പെർഫോമറാണ് കെ കണ്ട സൈഡിൽ നിന്ന് സോ നറൈനെ ഞാൻ അവിടെ എടുക്കുവാണ് സാം ഖുറാൻ റീസൻറ്റലി അവരുടെ ബെസ്റ്റ് ഓൾ റൗണ്ടറാണ് സോ സാം ഖുറാനെ ഞാൻ ഇവിടെ ഇടുവാണ് മിച്ചർ സാനറിൻ്റെ ബൗളിംഗ് പെർഫോമൻസ് വളരെയധികം ഇമ്പ്രസീവാണ് ബെറ്റർ ദാൻ ജഡജ ബൗളിൻ്റെ കാര്യത്തിൽ സോ ഞാൻ ഇവിടെ സാനർ പ്ലേസ് ചെയ്യുവാണ് നിങ്ങൾ ഒരു ഓപ്ഷൻ ഉണ്ടാകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാനറിനെ നേടിയ റിമൂവ് ചെയ്യാം റിമൂവ് ചെയ്തിട്ട് ഗേയ്ക്വാണി നേടാം ഗേക്ക് വേടാം അതൊരു ഓപ്ഷനാണ് ബട്ട് ഞാനൊരു ബൗളിംഗ് പോയിന്റ് ഓഫ് വ്യൂല് ഞാൻ ഇവിടെ സാൻഡർ നേടുകയാണ് സോ ഞാൻ ഞാനിവിടെ ഗെയ്ക്ക് വാണ്ടിനെ മാറ്റിയിട്ട് സാൻഡർ നേടുവാണ് ഇനി ബൗളിങ്ങിൻ്റെ കാര്യത്തിൽ ഫെഡ്ക് യൂസൺ ഓൾമോസ്റ്റ് എല്ലാ മാച്ചസിലും ബാറ്റ് ചെയ്യുന്നുണ്ട് സപ്പോസ് ബാറ്റ് ചെയ്ത് വിക്കറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ബൗളിങ്ങിൻ്റെ കാര്യത്തിലെങ്കിലും സോറി ബൗൾ ചെയ്ത് വിക്കറ്റ് എടുത്തില്ല എന്ന് ഉണ്ടെങ്കിൽ ബാറ്റിങ്ങിൻ്റെ കാര്യത്തിലെങ്കിലും അറ്റ്ലീസ്റ്റ് കുറച്ച് റൺസ് എടുക്കുന്ന ഒരു ബാറ്റ്സ്മെൻ സോറി ഒരു പ്ലെയർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ ഫെഡ്യൂസിനെടുവാണ് ഫെഡ്യൂസൺ കമ്പീസിനെക്കാളും കുറച്ചും കൂടെ കൺസിസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഫെഡ്യൂസിനെ എടുവാണ് വരുൺ ചക്രവർത്തി ടൂർണമെന്റ് തുടങ്ങുന്ന സമയത്ത് ഒരു ഹിറ്റ് ഓർമീസ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ജി എൽ മാത്രം എടുത്തുകൊണ്ടിരുന്ന ഒരു പ്ലെയർ ഇപ്പോൾ നോർമലി സേഫ് പിക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് വരുൺ ചക്രവർത്തി ഓൾമോസ്റ്റ് എല്ലാ മാച്ചസിലും ഒരേ രീതിയിലുള്ള പെർഫോമൻസ് കൊടുക്കുന്നുണ്ട് സോ വരുൺ ചക്രവർത്തിയെ ഞാൻ അവിടെ പ്ലേസ് ചെയ്യുവാണ് ഇനി എൻ്റെ അടുത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീപക് ചഹറാണ് ദീപക് ചഹർ സി എസ് കെക്ക് വേണ്ടി കൺസിസ്റ്റൻറ്റാണ് വിക്കറ്റ് അറ്റ് ടോപ്പ് ഓഫ് ദ ഓർഡർ സ്വിംഗിൻ്റെ ആ ഒരു കാരണത്താൽ സോ ഞാൻ ദീപക് ചഹറിന ഇവിടെ പ്ലേസ് ചെയ്യുവാണ് സോ ഇതാണ് എൻ്റെ ബേസ് ടീം ക്യാപ്റ്റൻ ഫാഫ് ഡിപ്ലീസിസ് വൈസ് ക്യാപ്റ്റൻ എങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി അധികം വൈസ് ക്യാപ്റ്റൻ ഓപ്ഷൻസ് ഉണ്ട് ഉണ്ട് അതുപോലെ നിതീഷ് കുറച്ച് റിസ്കി ആയിരിക്കും പിന്നെ ഉണ്ട് ഒത്തിരി അധികം പെർഫോമൻസ് വൈസ് ക്യാപ്റ്റൻ ചോയ്സസ് ഒത്തിരിയധികം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ടീംസ് അല്ലാതെ ടിപ്സ് ഒക്കെ തരുമ്പോൾ നമുക്ക് ബാക്കി ബാക്കിയേക്ക് പോവാം സ്ക്വാഡിലേയും പോകുമ്പോൾ ഋതുരാജ് ഗൈക്വാഡ് നല്ല രീതിയിൽ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആണ് ലാസ്റ്റ് മാച്ചിൽ കളിച്ചത് ഞാൻ ഓൾവേസ് പറയുന്ന ഒരു കാര്യമാണ് ട്രമൻഡസ് ആണ് ഡൊമസ്റ്റിക് സർക്യൂട്ടിൽ ഒത്തിരിയധികം പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ആണ് ലാസ്റ്റ് മാച്ചിൽ സി ഈ ഒരു ഐ പി എല്ലിൽ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു പുള്ളിയുടെ ഒരു പൊട്ടൻഷ്യൽ ഹിൽ ബി ഹൈ ആൻഡ് കോൺഫിഡൻസ് ഫോർ ഷ്യുവർ സോ ബൈ ഗൈക്വാഡിന് നിങ്ങൾക്ക് ജി എല്ലാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റിസ്ക് എടുത്ത് എസ് എല്ലും വേണമെങ്കിൽ പ്ലേസ് ചെയ്യാം ഫാഫ് ഡു പ്ലസിസ് ലാസ്റ്റ് മാച്ചിൽ ഡീസൻ സപ്പോർട്ട് കൊടുത്തു ഭയങ്കര ടോപ്പ് ഓർഡർ പെർഫോമൻസ് ഒന്നും അല്ല ഞാൻ പറയുന്നത് ബട്ട് ഡീസൻറ് പെർഫോമൻസ് കൊടുത്തു എല്ലാം വിത് ഋതിരാജ് സോ സി എസ് കെയുടെ ഒരു ബെസ്റ്റ് ബാറ്റ്സ്മാൻ എന്നുള്ള രീതിയിൽ തന്നെ ഹീസ് ഓൾവേസ് എ സേഫ് ചോയ്സ് അംബാട്ടി റേഡും അതുപോലെ എലോങ് വിത്ത് ഋതിരാജ് ഗേഗ്വാഡ് നല്ല രീതിയിൽ തന്നെയാണ് കളിച്ച ലാസ്റ്റ് മാച്ച് സോ ദാറ്റ്സ് ദ റീസൺ വൈ ഹി ഈസ് റേറ്റഡ് സോ മച്ച് ഇൻ ക്രഞ്ച് ഗെയിംസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഹിസ് എ ഗുഡ് പിക്ക് കാരണം അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല അവർ റിലാക്സ്ഡ് ആയിരിക്കും നോ പ്രഷറാണ് സോ ഓൾമോസ്റ്റ് എല്ലാവരും എല്ലാവരിൽ നല്ലൊരു പെർഫോമൻസ് വരാനായിട്ട് ചാൻസ് ഉണ്ട് അതുപോലെ എം എസ് ധോനി ഈ ഒരു സീസണിൽ നത്തിങ് മച്ച് ടു ഷോ സോ പുള്ളിയും ഒരൽപ്പം റിലാക്സ്ഡ് ആയിരിക്കും കാരണം ഒന്നും നഷ്ടപ്പെടാൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ചിലപ്പം എം എസ് ധോണിയുടെ പ്രോബർ പെർഫോമൻസ് ഈ ഒരു മാച്ചിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട് സോ നിങ്ങൾക്ക് പെർഫോമൻസിൻ്റെ ബേസ് അല്ലെങ്കിൽ പേഴ്സണൽ സെലക്ഷൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എം എസ് ധോനി ഡീസൻ്റായിട്ട് എസ് എൽ എല്ലാവരും ഇടുന്ന ഒരു പ്ലെയർ ആണ് ബട്ട് നമുക്ക് ജി എല്ലിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീമിലെങ്കിലും നിങ്ങൾക്ക് ക്യാപ്റ്റനായിട്ട് കൊടുക്കാം കാരണം എം എസ് ധോനി ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒത്തിരി അധികം റൊട്ടേഷനൊക്കെ ചാൻസ് ഉണ്ട് ബാറ്റിംഗ് ഓർഡറാണെങ്കിലും ഇനി എൻ ജഗദീഷിന്റെ കാര്യത്തിൽ ലാസ്റ്റ് മാച്ചിൽ ഒത്തിരി അധികം ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല പക്ഷെ ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഷ്യുവർലി ഹി വിൽ പ്രൂവ് ഹിസ് ക്ലാസ് ഫോർ ഷ്യുവർ ഗുഡ് പ്ലെയർ ഓഫ് സ്പിൻ നിങ്ങൾ ജി എൽ മാസ്റ്റർ ആയിട്ട് ഒരു ടീമിലെങ്കിലും ക്യാപ്റ്റൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക രവീന്ദ്ര ജഡേജ ലാസ്റ്റ് രണ്ട് മാച്ച് അത്രയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയില്ല അല്ലെങ്കിൽ വലിയൊരു പെർഫോമൻസ് നടത്തിയിട്ടില്ല ജഡേജ ക്ലാസിക് ആണ് നല്ലൊരു ബൗളർ ആണ് ഇനി ബൗളിംഗ് വൈസ് മോർ എഫക്റ്റീവ് സെക്കൻഡ് ഇന്നിംഗ്സ് ആണ് പക്ഷെ ബാറ്റിംഗ് വൈസ് ആണ് കൂടുതൽ പുള്ളി ഈ ഒരു സീസണിൽ എഫക്റ്റീവ് ആയിട്ടുള്ളത് ബെറ്റർ ദാൻ ബൗളിംഗ് ബൗളിംഗിൽ അത്രയധികം പെർഫോമൻസ് വന്നിട്ടില്ല ഷുവർലി എച്ച് ജി എൽ പിക്ക് സാം കുറാൻ ഇസ് എ ബീൻ എ റിയൽ അസറ്റ് ഫോർ സി എസ് കെ ദിസ് സീസൺ ഒരു ഡൗട്ടും ഇല്ല മാച്ച് വിനറാണ് എം ഐക്കെതിരെ ഹോൾ സി എസ് കെ കൊലാപ്സ് ആയപ്പോൾ പുള്ളി തന്നെയാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്തത് ഹി വാസ് ദ ലോൺ വാരിയർ സോ ഹി ഈസ് എ സേഫ് പിക്ക് ബൈ ഓൾ ദ മീൻസ് മിച്ചൽ സാനർ ഡീസെൻറ്റ് പെർഫോമൻസ് ആയിരുന്നു ലാസ്റ്റ് മാച്ച് ഈ ഒരു സീസണിലെ ഫസ്റ്റ് മാച്ച് ആയിരുന്നു എന്നിട്ടും പുള്ളി നല്ല രീതിയിൽ തന്നെയാണ് ഇമ്പ്രൂവ് ഇംപ്രസ് ചെയ്തത് ഹീസ് എ ഗുഡ് ബൌളർ ആൻഡ് എ ഡീസെൻറ്റ് ബാറ്റ്സ്മാൻ നിങ്ങൾ ജി എൽ എങ്കിലും ട്രൈ ചെയ്യുക ഞാൻ പറയുന്നത് എസ് എൽ നിങ്ങൾ റിസ്ക് എടുത്തിടാനായിട്ട് ശ്രമിക്കുക ഒരു ടീമിൽ ദീപക് ചെഹ്റ ഈസ് അൻ ഇമ്പ്രസ് സ്വിംഗ് ബോളർ ഫോർ സി എസ് കെ അറ്റ് ദ ടോപ്പ് ഓർഡർ ഹീസ് എ കൺസിസ്റ്റന്റ് വിക്കറ്റ് ടേക്കർ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഹീസ് എ സേഫ് ചോയ്സ് മോനുകുമാർ ഫസ്റ്റ് മാച്ചിൽ അത്രയധികം എഫക്റ്റീവ് ആയിരുന്നില്ല പക്ഷേ ഹീസ് സർപ്രൈസ് പിക്ക് ഇൻ ജി എൽ ജസ്റ്റ് ലൈക്ക് ഹർഷൽ പട്ടേൽ ഞാൻ എടുത്ത് പറയുന്ന ഇത്രയും ബൗളേഴ്സ് അല്ലെങ്കിൽ ശിവൻ ദൂബയൊക്കെ വിക്കറ്റ് എടുക്കുന്നത് നിങ്ങൾക്ക് അറിയാം നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത സമയത്തായിരിക്കും എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത് മീൻസ് വിക്കറ്റ് എടുക്കുന്നത് സോ മോനു കുമാറിനെ പോലത്തെ പ്ലേയേഴ്സിനെ നിങ്ങൾ ജി എൽ ഒരിക്കലും ഞാൻ ക്യാപ്നോ വൈസ് ക്യാപ്നോ ഇടാനായിട്ട് പ്രിഫർ ചെയ്യുന്നില്ല ഒന്നോ രണ്ടോ ടീമിൽ ഹൈ റിസ്ക് ടീമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഹൈ റിസ്ക് ടീമിൽ ജസ്റ്റ് ഒരു നോർമൽ പിക്ക് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബോളറിനെ പിക്ക് ചെയ്യാം കാരണം അല്ല വിക്കറ്റ് എന്നുള്ള കാര്യത്തിൽ അതുപോലെ ഇമ്രാൻ താഹിർ ഇ ഇമ്രാൻ താഹീർ ലാസ്റ്റ് ടു മാച്ചസിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തതേയില്ല കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം താഹീറിന് കൊടുത്തേക്കുന്ന ലേബൽ എന്താണെന്നുള്ളത് കൺസിസ്റ്റൻറ്റ് പെർഫോമറാണ് പക്ഷേ ഈ ഒരു ഹൈപ്പിന് ഒരു പെർഫോമൻസ് കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല ബട്ട് വീണ്ടും ഞാൻ എടുത്ത് പറയാൻ ഹി ഇസ് എ മാച്ച് വിനോർ ഫോർ ഷ്യുവർ നിങ്ങൾ ഒരിക്കലും എഴുതിത്തുള്ളത് ഹി വിൽ പെർഫോം ഇൻ ഇറ്റ് മാറ്റേഴ്സ് അതുപോലെ തന്നെ പുള്ളിയും അതുപോലെ ഇച്ചിങ് ആയിരിക്കും നല്ല പെർഫോമൻസ് കൊടുക്കാനായിട്ട് മസ്റ്റ് ട്രൈ ചെയ്യ ജി എൽ ലാസ്റ്റ് രണ്ട് മാച്ചസ് നിങ്ങൾ നോക്കി ചെയ്യരുത് ഇനി കൊൽക്കട്ടെ നോക്കുവാണെങ്കിൽ ശുഭമങ്കിൽ ലാസ്റ്റ് മാച്ചിൽ ഹി വാസ് മൈ പുൺ എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഹി ഹി ഹസ് പ്ലേഡ് റിയലി റിയലി വെൽ ഹി ഹിസ് എ സോളിഡ് പ്ലെയർ ബൈ ഓൾ മീൻസ് കെ കെ ആന്റെ വൺ ഓഫ് ദ കെ ആറിന്റെ ബെസ്റ്റ് ബാറ്റ്സ്മാൻ ആണ് ഈ ഒരു സീസൺ എടുക്കുകയാണെങ്കിൽ കൺസിസ്റ്റന്റ് ആണ് ഹിസ് എ സേഫ് ചോയ്സ് നിതീഷ് റാണ എഗെയിൻസ്റ്റ് ആർ സി ബി ഗോൾഡൻ ടെക് പ്ലേഡ് എക്സ്ട്രീംലി വെൽ അഗെൻസ്റ്റ് ഡൽഹി എഗയിൻസ്റ്റ് പഞ്ചാബ് എഗൈൻ ഗോൾഡൻ ടെക് അപ്പൊ അതാണ് ഞാൻ പറയുന്നത് ഹി ഹസ് ബീൻ സോ ഇൻകൺസിസ്റ്റന്റ് ദിസ് സീസൺ ആസ് എ പ്ലെയർ ഹി ഹസ് എസ് സുപ്രീം ടാലന്റ് ഒരു ഡൗട്ടും ഇല്ല ബൗളിങ്ങും ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് പക്ഷെ ഈ ഒരു സീസണിൽ ബൗൾ അധികം ചെയ്തിട്ടില്ല പക്ഷെ നിങ്ങൾക്ക് എസ് എൽ വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പക്ഷേ ജി ഇല്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുക കാരണം ഓൾട്ടർനൈറ്റ് മാച്ചസില് കളിക്കുന്ന ഒരു പ്രവണത നിരീക്ഷണയ്ക്ക് കുറച്ച് മാച്ചസായിട്ടും കണ്ടുവരുന്നുണ്ട് രാഹുൽ ത്രിപ്പതി ടു ബി പ്രിസൈസ് ഒരൊറ്റ ഇന്നിങ്സ് മാത്രമാണ് അറ്റ് ദ ടോപ്പ് ഔട്ടോറ് നമുക്ക് വലിയൊരു പെർഫോമൻസ് എന്ന് പറയാനായിട്ട് എനിവേ വിൽ ഓപ്പൺ അറ്റ് ദ ടോപ്പ് ഓൾ നമ്പർ നമ്പർത്തി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ടോപ്പ് ടോപ്പ് ഓർഡറിലാണ് നല്ലൊരു പെർഫോമൻസ് വരുന്നത് എനിവേ വിൽ ബി ഈഗർ ടു പെർഫോം ട്രെയിൻ ജിയർ ഫോർ ഷ്യർ കാരണം നിങ്ങൾക്ക് തൃപത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിറ്റ് ഓർ മിസ് ടൈപ്പ് ഓഫ് പ്ലെയർ ആണ് യു കാൻ കീപ് ഹിം ഓഫ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുക ഒരു ടീമിലെങ്കിലും ക്യാപ്റ്റൻ വഹിക്കാനായിട്ട് ശ്രമിക്കുക ദിനേഷ് കാർത്തിക് പോവ സീസൺ ആണ് ഒരു ഡൗട്ടും ഇല്ല ബട്ട് ഹി ഈസ് എ ഗ്രേറ്റ് പ്ലെയർ വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് പെർഫോമൻസ് വളരെയധികം ആണ് വെരി വെരി പൂർ പെർഫോമൻസ് ആണ് ദിനേഷ് കാർത്തിൻ്റെ രീതിയിൽ നിന്ന് വരാണെന്നുണ്ടെങ്കിൽ ഈ ഓൾവേസ് സ്ട്രഗിൾ എഗൈൻസ്റ്റ് ലക്സ്ബിൻ ഫോർ ഷുവർ ഇമ്രാൻ താഹിറുണ്ട് സി എസ് കെയുടെ റാങ്ക്സിൽ സോ വളരെയധികം ആണ് നിങ്ങൾ ഇടുന്നെങ്കിൽ തന്നെ ഒരു റിസ്ക് ഒരു ഇമ്രാൻ താഹിർ എന്നുള്ള ഒരു റിസ്ക് വച്ചിട്ടായിരിക്കും ദിനേഷ് കാർത്തിങ്ങിനെ ക്യാപ്റ്റൻ കൊടുക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരു മണി വേസ്റ്റ് ജി മാത്രമാണ് ഞാൻ ദിനേഷ് കാർത്തികിന് പ്രിഫർ ചെയ്യുന്നത് ഓയിൻ മോർഗൻ ഹീസ് എ സെക്കൻഡ് ബെസ്റ്റ് ബാറ്റ്സ്മാൻ ഫോർ കെ കെ ആർ ഫസ്റ്റ് ബെസ്റ്റ് ഓൾവേസ് ശുഭങ്കിൽ സോ ഇൻ മൈ വ്യൂ ഇസ് എ സേഫ് ചോയ്സ് ബെസ്റ്റ് ഇൻ ഫസ്റ്റ് ഇന്നിങ്സ് സെക്കൻഡ് ഇന്നിംഗ്സിനേക്കാളും കൂടുതൽ പെർഫോമൻസ് ഫസ്റ്റ് ഇന്നിംഗ്സിൽ വരാറുണ്ട് നോർമലി സുനിൽ നരൻ ഇംപ്രസീവ് പെർഫോമൻസ് ആയിരുന്നു എഗൻസ് ഡൽഹി പക്ഷേ പഞ്ചാബിനെതിരെ ഒരല്പം ഫ്ലോപ്പ് ആയിട്ടുണ്ട് ബട്ട് ഹി ഈസ് എ മാച്ച് വിന്നർ ഫോർ എനി ടീം ഹി പ്ലേസ് ജി എല്ലെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ നോക്കുക ഹിസ് എ ഗുഡ് പിക്ക് ബാറ്റിംഗ് നോർമലി ഡൗൺ ടു ഓർഡർ ആയിരിക്കും ബോളിംഗ് അത്ര അധികം ഇൻഫക്റ്റീവ് എഫക്റ്റീവ് അല്ല പക്ഷേ നിങ്ങൾക്കറിയാം സി എസ് കെക്ക് എതിരെയുള്ള പ്രത്യേകിച്ച് ധോണിക്കെതിരെയുള്ള മാച്ച് അപ്പോൾ ഞാൻ കാണിച്ചതാണ് സോ സുനിൽ നാരായൻ ഈസ് എ ഡീസൻ പിക്ക് ഫോർ ദ മാച്ച് പാറ്റ് കമിൻസ് നല്ലൊരു പ്ലെയർ ആണ് പക്ഷേ ഈ ഒരു സീസൺ അതുപോലെ തന്നെ വളരെയധികം പൂർ ആണ് കുറച്ചധികം പെർഫോമൻസ് വന്നിട്ടുണ്ട് ബട്ട് ഹൈലി ഇൻകൺസിസ്റ്റന്റ് ആണ് നമുക്ക് നിതീക്ഷണേ പോലെയാണ് ഒരിക്കലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല എപ്പോഴാണ് കളിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എസ് എല്ലിൽ പുള്ളിയെ മിസ് ചെയ്ത് മിസ്സ് ചെയ്ത് കഴിഞ്ഞാലും ജി എൽ നിങ്ങൾ ഇടാനായിട്ട് ശ്രമിക്കുക കാൻ ആക്ച്വലി ഹി ക്യാൻ കം ഗുഡ് എസ് എൽ റിസ്കി ആണ് കമലേഷ് നായർകുട്ടി ഒത്തിരി അധികം ഇമ്പ്രസീവ് പെർഫോമൻസ് ഒന്നും വന്നിട്ടേ ഇല്ല ജി എല്ലിനാണെങ്കിൽ ഒരല്പം റിസ്ക് ഇൻവോൾവ് ആണ് ഒരു മാച്ചിൽ അത്രയധികം പെർഫോമൻസ് വരുന്നില്ല പക്ഷേ ഹൈ റിസ്ക് ജിയിൽ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കമ്മീഷൻ അല്ലെങ്കിൽ നിങ്ങൾ കേക്കാണ് സപ്പോർട്ട് ചെയ്താണ് ബൌളിങ്ങിൽ ഇടുകയെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്നോ രണ്ടോ ടീമിൽ കമ്മീഷൻ അവർ കൂട്ടി ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ലോക്കി ഫർഗ്യൂസൺ ഒരു മാച്ചിൽ ഒരു വിക്കറ്റെങ്കിലും വെച്ച് മിനിമം എടുക്കാറുണ്ട് സപ്പോസ് വിക്കറ്റ് ഒന്നും എടുത്തില്ല എന്നുണ്ടെങ്കിൽ ബാറ്റിംഗ് വൈസ് ഹീസ് റിയലി ഗുഡ് സോ ഒരു വാല്യൂ ആഡഡ് പിക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത് ബേസ്ഡ് ഓൺ ഹിസ് ക്രെഡിറ്റ് ഓൾസോ ഹിസ് എ സേഫ് ചോയ്സ് വരുൺ ചക്രവർത്തി ഹീസ് സ്ലോലി ഹീസ് ബീഗമിങ് എ സേഫ് ചോയ്സ് കാരണം ഓൾമോസ്റ്റ് എല്ലാ മാച്ചസിലും ഇപ്പോൾ വിക്കറ്റ് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം പ്ലെയറിനെ പുള്ളി കൺസിസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലെയറിനെ നമുക്ക് എസ് എൽ അവോയ്ഡ് ചെയ്യുന്നത് അല്പം റിസ്ക് ആണ് പിന്നെ പിക്ച്ചേഴ്സും ഒത്തിരി സ്ലോ ഡൗൺ ആകുന്നതുകൊണ്ടും ഒത്തിരി അധികം വെറൈറ്റീസ് പുള്ളിയുടെ സ്ലീവ്സിൽ ഉള്ളതുകൊണ്ടും ഹീസ് ഡെഫിനറ്റ്ലി എ ഗുഡ് ചോയ്സ് പ്രസീത് കൃഷ്ണ ഒരധികം അല്ല റീസെൻറ് മാച്ചസ് നോക്കുകയാണെങ്കിൽ ബട്ട് മിഡിൽ പീരീഡ് ഓഫ് സീസൺ ഈ ടൂർണമെന്റ് സീസണിൽ സ്റ്റാർട്ട് കളിക്കാൻ തുടങ്ങിയ സമയം മുതൽ പ്രസീത് കൃഷ്ണ നല്ലതായിരുന്നു പക്ഷേ ഇടയ്ക്കൊരു ഗ്യാപ്പ് ഒന്ന് പിന്നെ തിരിച്ചു വന്നതിന് ശേഷം പ്രസീത് കൃഷ്ണരെ ആ ഒരു പെർഫോമൻസ് വരുന്നില്ല ബട്ട് ഹീ ഇസ് എ ഗുഡ് പ്ലെയർ ബൈ ഓൾ മീൻസ് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല റെക്കമെൻഡഡ് ഇൻ ജി എൽസ് റിസ്കി പിക്കിൽ എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത് ദിനേഷ് കാർത്തിക്കാണ് കാരണം ദിനേഷ് കാർത്തിക് ഇസ് എ ഹൈലി റിസ്കി പിക്ക് ഒരു ഡൗട്ടും ഇല്ല ടോപ്പ് ഓർഡർ ഫ്ലോപ്പ് പോവാണെന്നുണ്ടെങ്കിൽ ഹീ ക്യാൻ സ്ട്രഗിൾ അഗൈൻസ്റ്റ് ഇമ്രാൻ താഹിർ ബീങ് എ ലെഗ് സ്പിന്നർ പക്ഷേ മണി വേസ്റ്റ് ആയിട്ട് നിങ്ങൾ ഒരു ടീമിൽ ജി എൽ ക്യാപ്റ്റൻ ഇടുക കാരണം ദിനേഷ് കാർത്തിക്കിനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല പുള്ളി എപ്പോഴാണ് പെർഫോം ചെയ്യാന്നുള്ളത് കാരണം ദിനേഷ് കാർത്തിക്കിൻ്റെ ഈ ഒരു പ്രവണത ഉള്ളതുകൊണ്ട് തന്നെ ഹിറ്റ് ഓർ മിസ് ടൈപ്പ് ആയതുകൊണ്ട് നിങ്ങൾ ക്യാഷ് കളഞ്ഞുകൊണ്ട് ഒരു ജി എൽ ഇടുക ഒരിക്കലും നിങ്ങൾക്ക് റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്തിട്ട് പുള്ളിയെ ക്യാപ്റ്റൻ ഇടരുത് ഹിറ്റ് ഓർ മിസ് ഇടുക ഉറങ്ങുക അത്രേ ഉള്ളൂ ജഗദീശൻ ഹീസ് എ സോളിഡ് പ്ലെയർ പക്ഷേ ബാറ്റിംഗ് പൊസിഷൻ ഒത്തിരി അധികം ഡൗൺ ആണ് പക്ഷേ സി എസ് കെക്ക് ഒന്നും നോക്കാനില്ലാത്തതുകൊണ്ട് തന്നെ ചിലപ്പോൾ ബാറ്റിങ് ഓർഡറിലൊക്കെ ഷഫിളിങ് വരാം എനിവേ ടോപ്പ് ഓർഡർ ഫ്ലോപ്പ് എന്നുള്ളൊരു കാറ്റഗറിയിൽ നിങ്ങൾ ജഗദീഷിനെ ഒരു ടീമില്ലെങ്കിൽ ക്യാപ്റ്റൻ കൊടുക്കാനായിട്ട് നോക്കുക റാണ ഹൈലി ഇൻകൺസിസ്റ്റൻ്റ് ആണ് നിതീഷ് റാണ നല്ലൊരു പ്ലെയർ ആണ് ഇപ്പോൾ കേൾക്കാൻ വേണ്ടി ഓപ്പൺ ചെയ്യുന്നുണ്ട് എനിവേ ഹീസ് എ ഗുഡ് ചോയ്സ് മേക്ക് ഹിം സി അറ്റ്ലീസ്റ്റ് ഇൻ വൺ ടു ടു ടീംസ് ക്യാൻ ഫ്ലോപ്പ് ചിലപ്പോൾ ഗോൾഡൻ ടെക് ആവാം കാരണം ലാസ്റ്റ് മൂന്ന് മാച്ച് നോക്കുകയാണെങ്കിൽ രണ്ടെണ്ണം ഗോൾഡൻ ടെക്ക് ആണ് ബട്ട് എനിവേ റാ റാണേസ് എ ഗുഡ് പ്ലെയർ സോ സോങ്ങൾ വൺ ടു ടു ടീംസിൽ ട്രൈ ചെയ്യുക ഗൈക്ക്വാഡ് വളരെയധികം ഇമ്പ്രസീവ് പെർഫോമൻസ് ആയിരുന്നു ലാസ്റ്റ് മാച്ചിൽ ഒരു ഡൗട്ടും ഇല്ല സോ ഹീൽ ബി ഹൈ ഓൺ കോൺഫിഡൻസ് ലുക്കിംഗ് ടു ക്യാരി അഗൈൻ ദാറ്റ് കോൺഫിഡൻസ് കാരണം ഫസ്റ്റ് മാച്ചിൽ പൊള്ളി വളരെയധികം ഈ ഒരു സീസൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ടീമിലോട്ട് വരുന്നു ഫ്ലോപ്പ് ആവുന്നു അതിന് മുന്നേ സോളിഡ് ആയിട്ട് ഒരു പെർഫോമൻസ് നടത്തിയ ഒരു ഒറ്റ മാച്ചാണ് സോ ഗൈക്ക്വാഡ് ആ ഒരു സോണിലോട്ട് എത്തിക്കഴിഞ്ഞു സോ ഗെ ഗൈക്വാഡ് ക്യാൻ ഫയർ ഹിയർ അഗൈൻ തൃപ്പതി ഒരു ബിഗ് സ്കോറിന് വേണ്ടി ഈച്ചിങ് ആണ് ഒരു ഡൗട്ടും ഇല്ല ഓൾ ദ മാച്ചസ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ടുണ്ട് ഫസ്റ്റ് ഒരൊറ്റ മാച്ച് മാത്രമാണ് ആസ് എൻ ഓപ്പണർ പെർഫോം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഓപ്പണറും അല്ല നമ്പർ ആണ് ബട്ട് എനിവേ ത്രിപ്പതി ഈസ് ഓൾസോ ഈച്ചിങ് ഫോർ എ ബിഗ് സ്കോർ നിങ്ങൾക്ക് വേണമെങ്കിൽ ബെറ്റ് ചെയ്യാം വൺ ടു ടു ടീംസിൽ ജഡേജ ഒരു നല്ലൊരു പ്ലെയറാണ് ഒരു ഡൗട്ടും ഇല്ല പക്ഷേ ബാറ്റിംഗ് വൈസിനേക്കാളും സോറി ബൗളിംഗ് വൈസിനേക്കാളും എനിക്ക് തോന്നുന്നത് ബാറ്റിങ്ങിലാണ് കുറച്ചും കൂടെ ബെറ്റർ ഈ ഒരു സീസണിൽ ബൗളിംഗ് വൈസ് അത്രയധികം ബെറ്റർ അല്ല എനിവേ പുള്ളിയുടെ ബൗളിംഗ് ബെറ്റർ ആവുന്നത് സെക്കൻഡ് ഇന്നിങ്സ് ആണ് ബാറ്റിംഗ് സെക്കൻഡ് ഇന്നിങ്സ് ആണെങ്കിലും ഫസ്റ്റ് ഇന്നിങ്സ് ആണെങ്കിലും ഒരേ രീതിയിലുള്ള പെർഫോമൻസ് ഈ ഒരു സീസണിൽ നിന്ന് വരുന്നുണ്ട് സാനർ ഒരു ഡീസൻറ്റ് ബൗളറാണ് ഒരു ഡൗട്ടില്ല ലാസ്റ്റ് മാച്ചിലും വിക്കറ്റ് എടുത്തിട്ടുണ്ട് സോ ജി എല്ലെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു നോർമൽ പിക്കായിട്ടെങ്കിലും എടുക്കാൻ നോക്കുക കാരണം ഈ പുള്ളിക്ക് ഒത്തിരി അധികം റൺസ് ബ്ലോക്ക് ചെയ്യാനും വിക്കറ്റ് കിട്ടാനും ഒക്കെ ചാൻസ് ഉള്ള പ്ലെയർ ആണ് വിക്കറ്റ് വിക്കറ്റ് ബൗളർ ആണ് ബെറ്റർ ദാൻ ജഡേജ കമിൻസ് ഒരു നല്ല പ്ലെയർ ആണ് പക്ഷെ ഒരു ആവറേജ് സീസൺ ആയിരുന്നു നിങ്ങൾ ജി എൽ അറ്റ്ലീസ്റ്റ് ഒരു നോർ റുപ്പിക്കായിട്ടെങ്കിലും എടുക്കുക ഇനി താഹിറിന്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ ഒരു ഗുഡ് പെർഫോമൻസ് ഡ്യൂ ആണ് കാരണം താഹിറിനെ പോലത്തെ മാച്ച് വിന്നേഴ്സിനെ നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റത്തില്ല പ്രത്യേകിച്ച് പിച്ച് പുള്ളിയുടെ ബൗളിങ്ങിന് ഒത്തിരി അധികം സ്യൂട്ടഡ് ആണ് മേ ബി ഹി വിൽ ലുക്ക് റെസ്റ്റിക് ആണ് ഒത്തിരി നാളത്തേക്ക് ശേഷമാണ് താഹിർ ബൗൾ ചെയ്യുന്നത് ബട്ട് താഹിറിനെ എഴുതി തള്ളരുത് നിങ്ങൾ ജി എല്ലിൽ ഒരു ടീമിലെങ്കിലും ക്യാപ്റ്റൻ വയ്ക്കാൻ ശ്രമിക്കുക ബൗളിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും പുള്ളി വളരെയധികം എഫക്റ്റീവ് ആണ് സോ നിങ്ങൾ പോയിന്റ്സ് എല്ലാം നിങ്ങൾ കേട്ടോ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൂട്ടുകാരിൽ എത്തിക്കുക ചാനൽ മസ്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഒത്തിരി ആവശ്യമാണ് ഈ സപ്പോർട്ട് ഈ ചാനലിനെ മുന്നോട്ട് പോക്കിന് സോ മസ്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുക സോ നമുക്ക് അടുത്തൊരു വീഡിയോ വരെ എല്ലാവർക്കും ബൈ